നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഇന്ത്യയിലുള്ളത് ഉത്തർപ്രദേശാണെങ്കിൽ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ഇക്കുറി എങ്ങനെയായിരിക്കും അവിടുത്തെ ഗതി നിർണയം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ ടുഡേ തന്നെ സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ മഹാവികാസ് അക്കാഡി സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിന് മോശമല്ലാത്ത രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഇന്ത്യ ടുഡേ തന്നെ സർവേ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ മഹാരാഷ്ട്രയുടെ ഉള്ളുകളികൾ അറിയാവുന്ന നേതാക്കൾ ഒക്കെ അതിശക്തമായി തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഇത്തവണ മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് മുന്നേറ്റമുണ്ടാക്കാൻ പ്രയാസമായിരിക്കും. ബി ജെ പി വളരെയധികം ബുദ്ധിമുട്ടി. ഹിമന്ത് ബിശ്വാസ് ശർമ്മയുടെ കൂടി സഹായത്തോടെയാണ് അവിടെ ഏകനാഥ് ഷിൻഡെയും അതുപോലെ എൻ സി പിയിലെ ഒരു വിഭാഗത്തെയും അടർത്തിയെടുത്തത്. താൽക്കാലികമായി എൻ സി പിക്ക് ഒരു വിജയം അല്ലെങ്കിൽ ഒരു നേട്ടം കൊയ്യുന്ന രീതിയിൽ അജിത് പവാറിന് അവരുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ചിഹ്നവും എല്ലാം ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ എൻ സി പിയുടെ ശരത് പവാർ വിഭാഗത്തിന് പേര് മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തി. എന്നാൽ ശരത് പവാർ വിഭാഗവും കോൺഗ്രസും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് വിഭാഗവും ചേർന്നാൽ അതിശക്തമായി തന്നെ എൻ ഡി എയുടെ മുന്നേറ്റത്തെ തടുക്കാൻ കഴിയും എന്നാണ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 48 ലോക്സഭാ സീറ്റുകളിൽ 22 സീറ്റുകൾ ഉറപ്പായും കൃത്യമായി തന്നെ എൻ ഡി എക്കെതിരെ ഈ മഹാവികാസ് അക്കാഡി നേടിയെടുക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്നാൽ 22 മാത്രമല്ല, അതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടിലെ വിലയിരുത്തൽ. ഒന്നാമത്തെ കാര്യം, അവിടെ ശിവസേനയ്ക്കിടയിൽ നടക്കുന്ന വലിയ പ്രശ്നങ്ങളാണ്. ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിലുള്ള നിരവധി എം എൽ എമാർ തിരിച്ച് ഉദ്ധവ് വിഭാഗത്തിലേക്ക് പോകാൻ വേണ്ടി വലിയ തോതിൽ വെമ്പൽ കാണിക്കുന്നുണ്ട്. എന്നാൽ അജിത് പവാർ വിഭാഗം അങ്ങനെ കാണിക്കുന്നുമില്ല. ഇവിടെ ഏകനാഥ് ഷിൻഡെയ്ക്കും ഉദ്ധവ് താക്കറേക്കും ഇടയിലുണ്ടാകുന്ന പ്രശ്നമാണ് ഏറ്റവും രൂക്ഷമായി തന്നെ നിൽക്കുന്നത്. അതിനെ മറികടക്കാൻ ബി ജെ പിയുടെ കയ്യിൽ തന്ത്രങ്ങളൊന്നും തന്നെ ഇല്ല. പാൽ താക്കറയുടെ ശിവസേന എന്നത് ഉദ്ധവ് താക്കറേക്കുള്ളതാണ് എന്നതും ഉദ്ധവ് താക്കറയിലൂടെയാണ് ജനങ്ങൾ ശിവസേനയെ ഇപ്പോഴും ആ രീതിയിൽ തന്നെ അംഗീകരിക്കുന്നതെന്നതും കൃത്യമായി തന്നെ ഉപതെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കി കൊടുത്തതാണ്. അതിനുശേഷം ഉദ്ധവ് താക്കറയുടെ മുന്നേറ്റത്തെ തടുക്കാൻ ഒരിക്കലും കഴിയാത്ത രീതിയിലേക്ക് അവിടെ ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടി തരം താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ അടുത്ത് അനിഷ്ട സംഭവങ്ങൾ ഒരുപിടി ശിവസേനയ്ക്കകത്തുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിന് കാരണമാകുന്ന ഒരു വെടിവെയ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഷിൻഡെയുടെ മകൻ കൂടിയായിട്ടുള്ള എം പി കൂടിയായിട്ടുള്ള വ്യക്തി വെടിയേറ്റ ശിവസേന വിഭാഗം നേതാവിനെ പോയി സന്ദർശിക്കുന്നത് ഉൾപ്പെടെയുള്ളത് നമ്മൾ കണ്ടതാണ്. അവിടെ അനിഷ്ട സംഭവങ്ങൾ ഒരുപാട് അരങ്ങേറുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, അതും തെരുവിലേക്കുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കലാശിക്കുന്നുവോ എന്ന് വരെ ജനങ്ങൾ അമ്പരന്നിരിക്കുകയാണ്. അത്രമേൽ ശത്രുതയിലേക്ക് നീങ്ങിയിരിക്കുന്നു ഉദ്ധവ് താക്കറെ വിഭാഗവും ബി ജെ പിയും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സഞ്ജയ് റാവത്തിനെ ജയിലറയ്ക്കുള്ളിലേക്ക് ആക്കിക്കളയും എന്നുള്ള ശക്തമായ നീക്കവുമായാണ് ബി ജെ പി അവിടെ റോന്തു ചുറ്റുന്നത്. അതിനുവേണ്ടിയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൂട്ടുപിടിക്കുന്ന തന്ത്രങ്ങളെയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ട് താൻ നിരപരാധിയാണെന്നും തനിക്കാരെയും ഭയമില്ലെന്നും സഞ്ജയ് റാവത്ത് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ റാവത്തിനെ പൂട്ടിയാൽ ശിവസേനയിൽ ഉദ്ധവ് താക്കറെയുടെ ആധിപത്യം കുറയും, അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെ പത്തി മടക്കും എന്നൊക്കെയാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ. അത് കൃത്യമായി കണക്കൂട്ടുന്നത് ബി ജെ പിയുടെ നേതാവായ ദേവേന്ദ്ര ഫട്നാവിസ് ആണ് താനും. ഇവിടെയാണ് ബി ജെ പിയുടെ ഈ തന്ത്രങ്ങൾക്ക് മറുപടിയുമായി കൃത്യമായി ഉദ്ധവ് വിഭാഗം വരുന്നത്. ജനങ്ങളെ അണിനിരത്തിയായിരിക്കും ഞാൻ ഇതിന് മറുപടി കൊടുക്കുക എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭയിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഞങ്ങൾ നടത്തിയില്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന് കാണുക, ഞങ്ങളുടെ ഈ പാർട്ടി തന്നെ പിരിച്ചുവിടും എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്.